പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ദേശീയ പാരമ്പര്യമുള്ള വലിയ കവികളിലൊരാളായിരുന്നു എടശ്ശേരി ഗോവിന്ദൻ നായർ. എടശ്ശേരി ഒരു കവിത എഴുതി, അതിൻ്റെ പേര് കുടിയിറക്കം. വൈലോപ്പള്ളി കുടിയൊഴിക്കൽ എഴുതിയിട്ടുണ്ട്, കുടിയിറക്കം. അതിൽ എടശ്ശേരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ, പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ. പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതുകൊണ്ടെന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ. നമ്മുടെ വലിയ ദേശീയ കവികളിലൊരാളായിരുന്നു. അതുകൊണ്ടെന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ. അട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യന്റെ രാഷ്ട്രമേതാണ്, ഏത് ദേശക്കാരനാണ്? കവിത അവസാനിക്കുന്നത്, എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിൻ അതിർവരകൾ എന്നാണ്. ഈ രാജ്യമല്ല, പുറത്താക്കപ്പെട്ടവന്റെ ഒരു രാജ്യം, പുറത്താക്കപ്പെട്ടവരുടെ രാജ്യം. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ അട്ടിയോടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരുടെ ഒരു രാജ്യം വരാനിരിക്കുന്നു. അവിടെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ദേശം ഇനി പറക്കാനിരിക്കുക എന്നാണ് ഗാന്ധിയനായിരുന്ന, ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ വലിയ പ്രതിനിധിയായിരുന്ന, ദേശീയവാദിയായിരുന്ന ഒരു കവി എഴുതിയത്. ഞാനിത് പറയാൻ കാരണം, ദേശീയത എന്നാൽ എന്താണ് എന്നതിന് ഒരു കാലം നൽകിയ വലിയ ഉത്തരങ്ങളിലൊന്ന ഒന്നിന്റെ പേരാണ് എടശ്ശേരിയുടെ ഈ കവിത കുടിയിറക്കം. ധാരാളം പേർ അങ്ങനെ എഴുതിയിരുന്നു. എൻ വി കൃഷ്ണവാര്യര്, അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഒളിവ് ജീവിതം നയിച്ചു, കേരളത്തിലെ പലയിടങ്ങളിലും ഒളിവിൽ പാർത്തു, ആഗസ്റ്റ് വിപ്ലവത്തിന്റെ കാലത്ത് പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സഞ്ചിയില് തോളിലെ സഞ്ചിയിൽ തൂക്കിയ കല്ലച്ചുമായിട്ട് കാടുകളിലും മറ്റും ഒളിവിലിരുന്നു. ഒളിത്താവളങ്ങളിലിരുന്ന് സ്വതന്ത്ര ഭാരതം എന്ന പത്രം അച്ചടിച്ചു വിറ്റു. എൻ വി പിന്നീട് ഒരു കവിത എഴുതി. ആ കവിതയിൽ എൻ വി പറഞ്ഞത്, എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നു, ആർക്കടി കൊണ്ടാലും എനിക്ക് വേദനിക്കുന്നു, ആരെതിർത്ത് നിൽക്കുമ്പോഴും ഞാൻ ഉണർന്നിരിക്കുന്നു, ഉണരാൻ അക്രമനീതിക്കെതിരെ പൊരുതാൻ ഒരുവൻ ഉയർക്കുമ്പോൾ അപരാജിതമാണ് എന്നുടെ ജന്മം, സാർത്ഥകമാണ് അവനാകുന്നു ഞാൻ. ഞാൻ ആരാണ്? എവിടെയും ഞാനുണ്ട്. ആ കവിത അവസാനിക്കുന്നത്, ഇന്ന് ആഫ്രിക്ക ഇതൻ നാട് അവളുടെ ദുഃഖത്താലെ കരയുന്നു ഞാൻ. ആഫ്രിക്ക എന്റെ രാജ്യമായിരിക്കുന്നു, അവളെ ചൊല്ലി ഞാൻ കരയുന്നു, ഏതാണ് എന്റെ രാജ്യം? ഇത് ദേശീയത എന്ന സങ്കല്പത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ചോദ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എന്തിനെ ഈ രാജ്യമായി കാണുന്നു? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരെ ആദ്യമായി നിരാഹാരം കടക്കാൻ തീരുമാനിച്ച ആളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. നാം ഇന്ന് ഓർക്കാറില്ല അത്. വിഭജനത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്ന പണം കൊടുക്കാൻ മടിച്ചപ്പോ ആ പണം പാകിസ്ഥാന് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഗാന്ധിജി നിരാഹാരം കടക്കാൻ തീരുമാനിച്ചു. ആ ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഏതാണ് രാജ്യം? എന്തിനെയാണ് ദേശീയതയായി നാം കാണേണ്ടത്? ഇത് ചരിത്രത്തിലെ വലിയൊരു ചോദ്യമാണ്. കാരണം ദേശീയത എന്നത് വാസ്തവത്തിൽ ദേശത്തിന്റെ സ്വാഭാവികമായ ഒരു ഉള്ളടക്കമല്ല. ഒരു ദേശത്തിനും ദേശീയമായ ഉള്ളടക്കമൊന്നുമില്ല. ദേശത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴോ കൈവരുന്ന സവിശേഷമായ ഒരു ക്രമീകരണത്തെയാണ്, ഒരവബോധത്തെയാണ് നാം ദേശീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് വരയ്ക്കപ്പെട്ട അതിർത്തിക്കുള്ളിലല്ല ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇന്ന് വരയ്ക്കപ്പെട്ട അതിർത്തി രാജ്യത്തിന്റെ ദീർഘമായ ചരിത്രത്തിലെ അവസാനത്തെ ഒരു നിമിഷം, അതിനപ്പുറമൊന്നുമില്ല. 70 കൊല്ലത്തിന് മുമ്പ് വരയ്ക്കപ്പെട്ട ഒരു വരയ്ക്ക് 5000 കൊല്ലം മുമ്പ് ആരംഭിക്കുന്ന ജീവിതക്രമത്തിന്റെ ചരിത്രത്തിൽ അവസാനത്തെ ഒരു ബിന്ദുവിന്റെ പദവിയേ ഉള്ളൂ. നോക്കൂ, നമ്മുടെ ദേശീയ ഗാനത്തിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. ഈ സിന്ധ് ഇന്ന് ഇന്ത്യയിലില്ല.
പക്ഷെ ദേശീയ ഗാനത്തിലുണ്ട്. ഇന്ത്യൻ സംസ്കൃതിയുടെ ആധാരം എന്ന് വിളിക്കുന്ന മോഹൻജദാരോ, ഹരപ്പ ഇന്ത്യയിലില്ല. മഹാഭാരതത്തിലെ മഹാകഥാപാത്രം ഗാന്ധാരി പുറപ്പെട്ടത് ഖണ്ഡഹാറിൽ നിന്നാണ്, ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. ഏത് രാജ്യമാണ് നമ്മുടെ? അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ മഹാചരിത്രത്തിന്റെ അവസാനത്തെ ബിന്ദുവിനെ എടുത്തിട്ട് ഇതാണ് രാജ്യത്തിന്റെ പരമമായ ചരിത്രം എന്ന് പറയുന്നത്, ഇതാണ് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ജനതയുടെ ശാശ്വത രൂപം എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമാണ്. അതിർത്തികൾ മാഞ്ഞും അതിർത്തികൾ മുറിഞ്ഞും അതിർത്തികൾക്ക് കുറുകെ സഞ്ചരിച്ചും മനുഷ്യവംശം മുന്നേറിക്കൊണ്ടിരിക്കും. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും എന്നതുകൊണ്ടാണ് ദേശീയത ഒരു വലിയ ആശയമല്ലെന്നും ഒരുപക്ഷെ അത് അപകടകാരിയായ ഒരാശയമാണ് എന്നും പലരും അക്കാലത്തെ കരുതിയിരുന്നത്. ഇപ്പൊ ടാഗോർ ഇന്ത്യയിൽ ജീവിച്ച് ദേശീയതയ്ക്കെതിരെ ഗാന്ധിജിയോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ടാഗോറിന്റെ ഒരു വാക്യം ഇന്ന് ടാഗോർ പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഞാനിത് ടാഗോർ പറഞ്ഞതാണെന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കേസ് എനിക്ക് വരാതിരിക്കാനാ. ആദ്യം ടാഗോറിനെ അറസ്റ്റ് ചെയ്യണം. ടാഗോർ പറഞ്ഞു, നാഷണലിസം ഈസ് എ മെനസ്, ഇതൊരു നാശമാണ്, ശല്യകാരിയായ ഒന്നാണ്. ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ലൈസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് ഈ ആശയമാണ്. ഒരുപക്ഷെ നമ്മുടെ കാലത്തിന് വേണ്ടി എഴുതിയതാണ്, മുമ്പേ എഴുതി. കവി ക്രാന്തദർശിയാണെന്നാണല്ലോ. 100 കൊല്ലം കഴിയുമ്പോൾ ഈ രാജ്യം ഈ പരുവത്തിലായി പോവും എന്ന് 1917-18 കാലത്ത് ഓൺ നാഷണലിസം എന്ന ലേഖനം എഴുതുന്ന കാലത്ത് ടാഗോറിന് തോന്നിയിരുന്നു. ദേശീയത അദ്ദേഹം നിശിതമായി വിമർശിച്ചു, ഗാന്ധിജിയോട് ഏറ്റുമുട്ടി. അദ്ദേഹം പറഞ്ഞു, പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ, രാജ്യസ്നേഹം എന്റെ ആത്മീയ അഭയമല്ല, മൈ റെഫ്യൂജ് ഈസ് ഹ്യൂമാനിറ്റി, എന്റെ അഭയം മനുഷ്യവംശം. ഐ വിൽ നോട്ട് അലൌ പാട്രിയോട്ടിസം ടു ട്രയംഫ് ഓവർ ഹ്യൂമാനിറ്റി ആസ് ലോങ് ആസ് ഐ ലീവ്, ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യവംശത്തിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ രാജ്യസ്നേഹത്തെ ഞാൻ അനുവദിക്കില്ല എന്ന്. ഇതൊരാളല്ല കേട്ടോ, ഒരുപാട് പേർ, ആ കാലത്തെ മഹാമനീഷികളായ ധാരാളം പേർ ഈ ദേശീയതയുടെ രാജ്യസ്നേഹത്തിന്റെ അതിർത്തികൾക്കൊക്കെ അപ്പുറം ഉയർന്നു പൊങ്ങേണ്ട മനുഷ്യവംശത്തിന്റെ മഹത്തായ ഒരു ഏകലോകത്തെ കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികളല്ല, ഗീതാഞ്ജലിയിലെ വലിയ പ്രാർത്ഥനയിൽ അതുണ്ട്, വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന. എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ലാത്തത്, സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എന്റെ പിതാവേ എന്റെ രാജ്യത്തെ കൂടി ഉയർത്തണമേ. എന്റെ രാജ്യം ലോകം കീഴടക്കണം എന്നല്ല, എന്റെ രാജ്യം കൊണ്ട് ലോകം നിറയണം എന്നല്ല, എന്റെ രാജ്യവും ഉയർന്നു ചെല്ലേണ്ടുന്ന മറ്റൊരു ലോകം, അതിരുകളില്ലാത്ത വെട്ടിമുറിക്കപ്പെടാത്ത ഒരു ലോകം, മനുഷ്യവംശം അന്തിമമായി അവിടെ ചേരണം. ടാഗോർ അങ്ങനെ കരുതിയിരുന്നു. അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കി. ആ സർവകലാശാലയുടെ പേര് ശ്രദ്ധിക്കേണ്ടതാണ്, വിശ്വഭാരതി എന്നാണ്. അത്രയുണ്ട്, ചെറുതല്ല. ആ സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി യജുർവേദത്തിൽ ഒരു മന്ത്രഖണ്ഡം സ്വീകരിച്ചു, എത്ര വിശ്വം ഭവത്യേകനീടം, ഈ ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നാണ്. ഈ ലോകം ഒരു കിളിക്കൂട് പോലെ സ്നേഹപൂർണമായി വാത്സല്യമസൃണമായി കാരുണ്യ നിർഭരമായി തീരുന്നതിനുള്ള പ്രേരണാശക്തിയാകുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമായി തീരുക എന്നാണ് ടാഗോർ കരുതിയിരുന്നത്. അറിവ് എവിടെ എത്തും, അറിവ് എവിടെ എത്തിക്കണം, ഏകനീടം എന്ന്. ഞാനിത് പറയാൻ കാരണം, ടാഗോറിനെ പോലെ ധാരാളം പേർ, ഐൻസ്റ്റൈനെ പോലെ, ഐൻസ്റ്റൈൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഐ ആം എഗെയിൻസ്റ്റ് എനി നാഷണലിസം ഇവൺ ഇൻ ദ ഗേസ് ഓഫ് മിയർ പാട്രിയോട്ടിസം, ഏത് തരത്തിലുള്ള ദേശീയതയ്ക്കും ഞാനെതിരാണ്. കേവലമായ രാജ്യസ്നേഹത്തിന്റെ പേരിൽ അവതരിക്കുന്ന ദേശീയതയ്ക്ക് പോലും ഞാനെതിരാ. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായപ്പോ ആദ്യത്തെ രാജ്യത്തിന്റെ തലവനാകാൻ ക്ഷണിക്കപ്പെട്ട ആളായിരുന്നു ഐൻസ്റ്റൈൻ. അദ്ദേഹം പക്ഷെ ആ പദവി സ്വീകരിക്കേണ്ടായില്ല. മനുഷ്യവംശം, അതിൽ കുറഞ്ഞൊന്നും തനിക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഒരുപാട് പേർ, ധാരാളം മനുഷ്യർ ഈ അതിരുകളില്ലാത്തൊരു ലോകം രൂപപ്പെടണമെന്നും ദേശീയത അതിന്റെ ഉള്ളിൽ ഒരു തടസ്സമായി മാറരുത് എന്നും കരുതിയിരുന്നു. അതുകൊണ്ട് ദേശീയത എന്നത് നാം ഇന്ന് സാധാരണയായി കേൾക്കുന്നത് പോലെ വിമർശിക്കപ്പെട്ടുകൂടാത്തൊരാശയമാണ് എന്ന് ആരും കരുതിയിട്ടില്ല. അതിന്റെ ഉത്ഭവകാലം മുതൽ അക്കാലത്തെ വലിയ മനുഷ്യർ, ജോർജ് ബെർണാഡ് ഷായെ പോലെ, ടാഗോറിനെ പോലെ, ഐൻസ്റ്റൈനെ പോലെ,
ചാപ്ലിനെ പോലെ ഒക്കെയുള്ള വലിയ മനുഷ്യർ. ആ മനുഷ്യർ ഈ ആശയത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇത് നിങ്ങളെ പിളർത്തുന്നു. ഇത് ഒടുവിൽ രൂപപ്പെട്ട ഒരു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമായി മനുഷ്യവംശത്തെ പിളർത്തി മനുഷ്യവംശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ സാഹോദര്യങ്ങൾക്ക് കുറുകെ നീങ്ങുന്നു. അതുകൊണ്ട് ദേശീയതയല്ല അന്തിമ ലക്ഷ്യം, ദേശീയത ഇടത്താവളം. അന്തിമ ലക്ഷ്യം ടാഗോർ പറഞ്ഞതുപോലെ ഏകനീഡം, എത്ര വിശ്വം ഭവത്തി ഏകനീഡം, ഒരു പക്ഷികൂടായിത്തീരുന്ന ലോകം എന്നൊരാശയം. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ദേശീയത എന്നത് പതിയെ പതിയെ തീപിടിച്ചു വരികയും ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വരികയും ഒരുപക്ഷെ ദേശീയത സാമ്രാജ്യത്വത്തിനെതിരായ സമരമുഖത്തിലെ സുപ്രധാനമായ ആശയങ്ങളിലൊന്നായി മാറുകയും ചെയ്ത അതേ സമയത്ത് തന്നെ ദേശീയത എന്ന ആശയം വിമർശിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. ആ വിമർശനങ്ങൾ ഉന്നയിച്ചത് ആ കാലത്തുള്ള ഏറ്റവും വലിയ മനുഷ്യരായിരുന്നു എന്ന കാര്യവും നാം ഇന്ന് ഓർക്കേണ്ടതാണ്. കാരണം ദേശീയതക്കെതിരെ സംസാരിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്ന് വിധി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാലത്ത് ഈ വലിയ ഓർമ്മകൾക്ക് വലിയ അർത്ഥമുണ്ട്. കേരളത്തിലും ദേശീയതയെ നോക്കിക്കണ്ട ആളുകളുണ്ടായിരുന്നു. കേരളം അക്കാലത്ത് കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്ന കേസരി ബാലകൃഷ്ണപിള്ള, അദ്ദേഹം പറവൂര് പട്ടിണി കിടക്കുകയായിരുന്നു. അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് അദ്ദേഹം ദേശീയതക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു വാക്ക് ഇതാണ്: ദേശീയമായ മിഥ്യാഭിമാനത്തിന്റെ തകര ചെണ്ടകൾ ഉയർന്നു കേൾക്കാത്ത ഒരു കാലത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ ചരിത്രാന്വേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. മനുഷ്യവംശം അന്തിമമായ അതിന്റെ സാഹോദര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് കേസരി കരുതി. അന്തിമമായ അതിന്റെ സാഹോദര്യത്തിലേക്ക്, അതിനിടയിൽ വന്നുപെട്ട ഈ അതിർത്തികളെയൊക്കെ ഭേദിച്ച് ആദിമമായ സാഹോദര്യത്തിന്റെ ഓർമ്മയിൽ അന്തിമമായ സാഹോദര്യത്തിലേക്ക് അത് എത്തിച്ചേരണം. വൈലൂപ്പിള്ളി ഓണപ്പാട്ടുകാരിൽ പറയും, പഴയ കാലങ്ങൾ വിട്ട് പഴയ ഏതോ ഓണത്തിന്റെ സങ്കല്പങ്ങളിൽ നിന്ന് പുറപ്പെട്ട് പുതിയ ഒരു ഓണത്തിലേക്ക് വരാനിരിക്കുന്ന ഓണത്തിലേക്ക് പറന്നെടുക്കുന്ന പക്ഷികളെ പോലെ. അങ്ങനെയാണ് വൈലൂപ്പിള്ളിയുടെ കാവ്യകൽപ്പന, അങ്ങനെയാണ് പഴയ ഓണത്തിൽ നിന്ന് ഇനി പറക്കാനിരിക്കുന്ന ഓണത്തിലേക്ക് അങ്ങനെ പറക്കുന്ന പക്ഷികളെ പോലെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റു പറക്കും പക്ഷികൾ പോൽ, ഇരു സന്ധ്യ തൊടുക്കും താരകൾ പോലെ, പോയതിൽ നിന്നിനി എന്നോ വിരിയുന്ന ആയതിലേക്ക് കുതിക്കുകയാണ് ആയത വിശ്വാസത്തോടു ഞങ്ങളുടെ ഭാസുര ചിന്താ സങ്കല്പങ്ങൾ. വരാനിരിക്കുന്ന ഒരു ഏകലോകം, വന്നുപോയ മറവിയിലാണ്ടുപോയ ഏകലോകം, അതായിരുന്നു കേസരിയുടെ സ്വപ്നം. അതുകൊണ്ട് ദേശീയമായ അടയാളങ്ങൾ പേറുന്നതിനെയൊക്കെ കേസരി സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. വള്ളത്തോള് ഖദർ ധരിച്ച് കലാമണ്ഡലത്തിന്റെ പിരിവിനിറങ്ങിയപ്പോ കേസരി മുഖപ്രസംഗം എഴുതി, കലാമണ്ഡലത്തിന് പിരിവ് നടത്തുന്നത് നല്ലതാണ്, കലാമണ്ഡലം ഉണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷെ ഖദർ ധരിച്ച് കലാമണ്ഡലത്തിന്റെ പിരിവിനിറങ്ങരുത്, കാരണം കലകൾക്ക് ദേശീയ മുദ്രകളില്ല. ചെറിയ കാര്യമല്ല, കലകൾക്ക് ദേശീയ അതിർത്തികളില്ല. വള്ളത്തോള് കവിതയില് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് എഴുതിയ സമയത്ത് കേസരി ചോദിച്ച ഒരു കാര്യം, അപ്പൊ തൃശ്ശൂർ എന്ന് കേട്ടാൽ എന്ത് ചെയ്യും എന്നതായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേസരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ അതോ ഇവിടെ നിന്ന് അങ്ങോട്ടാണോ? നിങ്ങൾ മനുഷ്യവംശത്തിന്റെ മഹാവിസ്തൃതിയിൽ നിന്ന് താഴേക്ക് താഴേക്ക് താഴേക്കാണോ അതോ ഇവിടെ നിന്ന് മനുഷ്യവംശത്തോളം വലുതാവുകയാണോ? ഇതിലേതാണ് നാം പിന്തുടരേണ്ടത് എന്ന ചോദ്യം കേസരി അന്ന് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കേസരി ബാലകൃഷ്ണപിള്ളയെ പോലെ, ബർട്രാൻഡ് റസ്സലിനെ പോലെ, എച്ച് ജി വെൽസിനെ പോലെ, ബെർണാർഡ് ഷായെ പോലെ, ടാഗോറിനെ പോലെ, ഐൻസ്റ്റൈനെ പോലെ, ചാപ്ലിനെ പോലെ, മനുഷ്യവംശം ജന്മം നൽകിയ എക്കാലത്തെയും വലിയ മഹാപ്രതിഭകൾ പലരും ആമൂലം എതിർത്ത ആശയങ്ങളിലൊന്നാണ് ദേശീയത. അതല്ലാതെ പുണ്യസ്നാതമായ വിശുദ്ധമായ പരമപരിശുദ്ധമായ ഒരു ആശയമാണ് ദേശീയത എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല.